എനിക്ക് എനിക്ക് ഇതുവരെ വിമർശനമൊന്നും ചിലർക്ക് തോപ്പ് എഴുതി ഹോം ലീവേഴ്സ് പ്രതീക്ഷ വന്നു, അത് കിട്ടിയില്ല, മ്യൂസിക്കൽ ചെയർ ബോറടിച്ച് മരിച്ചു. ലോക്ക്ഡൗൺ സമയമൊക്കെയാണ്, ആളുകൾ മറ്റൊരു രീതിയിൽ തിയേറ്ററിൽ നിന്ന് മാറി സിനിമകൾ വീട്ടിലിരുന്ന് കാണുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പൊ മെയിൻ സ്ട്രീമിൽ മ്യൂസിക്കൽ ചെയർ ഇറങ്ങിയതിന് ശേഷം ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? മെയിൻ സ്ട്രീമില് മ്യൂസിക്കൽ ചെയർ ഇറങ്ങിയ ശേഷം വളരെ നല്ല റെസ്പോൺസ് ആണ്. കാരണം ഒന്നാമത് വേറെ സിനിമകളില്ലാത്തോണ്ട് ആയിരിക്കാം, മാത്രമല്ല ഒരു ഒരു വെറൈറ്റി അറ്റംപ്റ്റ് കൂടെ ആണല്ലോ. സാധാരണ മ്യൂസിക്കൽ ചെയറിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ തിയേറ്ററിൽ ഇറങ്ങിയത് ഒരു മനുഷ്യൻ കാണുകയായിരുന്നു. ഇതിങ്ങനെ കാണുന്നത് തന്നെ വലിയൊരു ഇങ്ങനെ കാണാൻ അതിന് ഒരു മാർഗം ഉണ്ടാക്കിയത് വലിയ അത്ഭുതം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഓൾറെഡി അത് ഇതാണ്, ഇങ്ങനെ ലോക്ക്ഡൌൺ വന്നതിനെതിരെ മ്യൂസിക്കൽ ചെയർ ആരും കാണത്തില്ലായിരുന്നു എന്നാണ് പറയാം. ഈ ഒരു മാറ്റം സംഭവിച്ചത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ 100%. കാരണം ആൾക്കാർക്ക് വേറൊരു എന്റർടൈൻമെന്റിന് വേറൊരു വഴിയില്ലാത്തൊരു അവസ്ഥ ഉണ്ട്. രണ്ടാമത്തത് സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. മൂന്നാമത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വീട്ടിലിരിക്കുകയല്ലേ, അപ്പൊ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പൊ ആൾക്കാർക്ക് അത് കാണാനില്ലാതെ വേറെ ഇതില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഈ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇത്രത്തോളം നെറ്റ്ഫ്ലിക്സ് ആയാലും പ്രൈം ആയാലും മണി ഹിസ്റ്റ് ആയാലും ഒക്കെ നമ്മളിപ്പോ ഇത്ര ആൾക്കാർ നേരത്തെ ലോക്ക്ഡൌണിന് മുമ്പ് ഇത്ര ആൾക്കാർ ഏത് സീരീസ് ആയാലും ഡാർക്ക് ആയാലും ഒക്കെ നമ്മൾ ഇപ്പോഴാണ് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത്, കണ്ടുതുടങ്ങുന്നു. അപ്പൊ ടെലിഗ്രാമിൽ നേരത്തെ ഉണ്ടായിരുന്നിട്ട് ആൾക്കാർ ഇത്ര ശ്രദ്ധിച്ചില്ലല്ലോ പടങ്ങൾ സീരീസ്. അപ്പൊ അതുകൊണ്ട് അത് ലോക്ക്ഡൌൺ തന്നിട്ട് ഒരു വലിയൊരു കാര്യമാണ്, ഇത്തരം സാധനങ്ങൾക്ക് ആൾക്കാർ കണ്ടു തുടങ്ങിയത്. മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് ഉപകാരപ്രദമാണ് ശരിക്കും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്ന് തോന്നുന്നു. അതായത് മാസ് എന്റർടൈനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഇതിൽ തോന്നുന്ന പടങ്ങൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ തിയേറ്ററുകളിൽ ആളുകൾ കയറി അതിനൊരു ഇതുണ്ടാവാന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഓൺലൈൻ ആയിട്ട് വരുമ്പോൾ അല്ലാതെയും ആളുകൾ സ്വീകരിക്കും ഇത്തരത്തിലുള്ള സിനിമകൾ, അല്ലെ? മാസ് ആ സംഭവങ്ങൾ ഒഴിച്ച് മറ്റു സിനിമകളും ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതിനും കൂടി ഒരു, അതായത് ഈ ബേസിക്കലി എന്താണെന്ന് വെച്ചാല് നമ്മള് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പേഴ്സണൽ വ്യൂവിങ്, അതായത് ഒരു വ്യക്തി അയാളുടെ മൊബൈലിൽ കാണുന്നത് അല്ലെങ്കിൽ അയാള് നമ്മുടെ അയാളുടെ ടി വിയിൽ കാണുന്നത്. അപ്പൊ നമ്മൾ ടി വിയിൽ ഇരുന്ന് നമ്മൾ ഫാമിലി ആയിട്ട് കാണുന്ന പോലെ അല്ല. അപ്പൊ മാസ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ഗെറ്റ് ടുഗദർ അവിടെ സംഭവിക്കുന്നു, ഇത് അത് സംഭവിക്കുന്നു. അതുകൊണ്ട് ഇതിൽ വരുന്ന കഥകളും അതിൽ വരുന്ന കഥകളും ചിലപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് നിറഞ്ഞ പേഴ്സണൽ കാണേണ്ട ഒരു ഒരു സാധനത്തിന് ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടുന്നില്ല, ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിന് നമുക്ക് അതിൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു മീഡിയമായിട്ട് കണ്ട് ഇതിനു വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കൂടുതൽ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക. ഹോം ലിമീൽസിന്റെ ആ ഒരു തിരക്കഥയുടെ രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് കോമഡിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയത്തെ കൺവേ ചെയ്യുന്ന രീതിയായിരുന്നു. ഇപ്പൊ മ്യൂസിക്കൽ ചെയറിലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗൗരവമുള്ള വിഷയമാണ്, അതിനെ ഗൗരവമായി തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പം വിഭജിച്ചതിന്റെ ഓരോ തിരക്കഥയും ഓരോ പരീക്ഷണങ്ങളാണോ? അതൊന്നുമില്ല. അതിപ്പോ ഹോം ലിമീൽസ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി യൂത്ത് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഫീല് കിട്ടുക, ഒരു എനർജി കിട്ടുക, അങ്ങനത്തെ ഒരു മൂഡായിരുന്നു. മ്യൂസിക്കൽ ചെയറിൽ വന്നപ്പോഴേക്ക് നമ്മുടെ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഒരു ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയാ പേടി കിട്ടുക, അല്ലെങ്കിൽ ആൾക്കാർ കുറച്ച് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മരിക്കാനുള്ള ആൾക്കാരുടെ ഉള്ള ഒരു 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 ചിന്ത, ഒരു പേടി, അത് റിക്കവർ ആ ട്രാവൽ വേറൊരു 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 ഫീലാണ്. അതിനെ കുറിച്ചാണ്, അതപ്പോ അത് രണ്ടു രണ്ട് മൂഡല്ലേ, നമുക്ക് ഉച്ചക്കുള്ള മൂഡല്ലല്ലോ രാവിലത്തെ മൂഡ്, അതല്ലല്ലോ വൈകുന്നേരത്തെ മൂഡ്. അപ്പൊ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി എത്ര നാളായി തിരക്കഥയുടെ പുറയിലിരിക്കാൻ തുടങ്ങിയിട്ട്? ഇത് ആക്ച്വലി 2000 മ്യൂസിക്കൽ ചെയർ 2007-08 എഴുതിയ തിരക്കഥ. അപ്പൊ 2008 എഴുതിയ തിരക്കഥയ്ക്ക് എനിക്ക് ഇപ്പോഴാണ് ആൾക്കാര് ഇപ്പഴും ചെയ്ത് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞപ്പോഴാണ് ഇത് പ്രാക്ടിക്കലായത്. അപ്പൊ ഇപ്പോ 2008-09 ഞാൻ ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇത് പാടാക്കാൻ. പക്ഷെ അന്ന് നടന്നില്ല. അപ്പൊ അന്നത്തെ എന്റെ കഷ്ടപ്പാടിനാണ് ഇപ്പോഴാണ് ആൾക്കാര് എന്നെ വിളിച്ച് കങ്കലേറ്റ് ചെയ്യുന്നത്. ഞാൻ അതിൽ നിന്നൊക്കെ മാറി വേറെ ആളായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്തുള്ള എന്റെ മെനക്കേടും 10 വർഷം 10-11 വർഷം എന്ന് പറഞ്ഞ വർഷേ മുമ്പുണ്ടായിരുന്ന ആ ഒരു എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും എന്റെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോ കുറച്ചുപേരെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ടും ആളുകൾ ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ടും ആണോ അന്ന് ഈ മരണഭയം എന്ന് പറയുന്ന ഒരു വിഷയം? അല്ല, എനിക്ക് ബേസിക്കലി എനിക്ക് വേറെ പേടിയായിരുന്നു, എനിക്ക് മുട്ടം പേടിയായിരുന്നു. ഞാൻ രാത്രി എല്ലാവരും വിളിച്ചു പേടിപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു സീൻ, രാത്രി ഫ്രണ്ട്സിനെ വിളിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ,
പിന്നെ പിന്നെ ഞാൻ ആസിഫിനോട് ചോദിച്ചത്, ആസിഫ് ഞാൻ ചോദിച്ചായിട്ട് ടൂർ പോയിട്ടുണ്ടായിരുന്നു ഹൈദരാബാദ്. അപ്പൊ ബാംഗ്ലൂർ കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് രാത്രി പേടി, ഞാൻ ഇപ്പൊ ചവന്നു പറഞ്ഞ അവരെ പേടി, ഒരുപാട് പേര് പേടിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആക്രമണം. ഞാനിപ്പോ മരിക്കും, അവിടെ ഹോസ്പിറ്റലും ഇല്ല സ്ഥലത്ത്, അവൻ കിടന്ന് രാത്രി കിടന്ന് വേണം ഒരുപാട് പേരെ പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ പേടികളൊക്കെ കൂടി സ്ക്രിപ്റ്റ് ആക്കിയതാണ് എന്നുള്ളതാണ് എന്റെ ആ പേടിയുടെ വാക്ക്, പേടി വാക്ക്. ബാക്കിയൊക്കെ എന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ, ഒരു കാര്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ. ഈ മലയാള സിനിമയിലെ വലിയ താരങ്ങളല്ലാത്ത ആളുകളെ, അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമയെ മറ്റൊരു രീതിയിൽ ഇത്തരത്തിലുള്ള പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ പ്രേക്ഷകർ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയത്, ഇപ്പം എന്താ പറയാ, അംഗീകാരം കിട്ടാൻ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് എനിക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. അതില് ഓഡിയൻസ് കാണണം എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് എന്റെ മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ വരാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഞാൻ ചെയ്യാം. ഞാൻ ബെഞ്ച് ചെയ്തപ്പോഴും മറ്റേ ഹോം ഡേ എഴുതിയപ്പോഴും ഇത് ചെയ്തപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ ആൾക്കാർക്ക് അപ്പം ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടാവും. അപ്പത്തെ സമയത്ത് ആൾക്കാർക്ക് നമ്മുടെ പല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അത് എക്കണോമിക്സ് ആയിട്ട് തിരിച്ചു വരും. ചിലപ്പോൾ അപ്പം ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടപ്പെടും. ചിലപ്പം ആ മ്യൂസിക്കൽ ചെയർ കാണുന്ന ഒരു 20 വയസ്സുകാരനോ 22 വയസ്സുകാരനോ ചിലപ്പോൾ അത് ഫീൽ ചെയ്യണമെന്നില്ല. അപ്പൊ ഒരു 27 വയസ്സുകാരന് ഫീൽ ചെയ്യും, 22 വയസ്സുകാരി ചിലപ്പോൾ ഫുഡ് ഹാബിറ്റ് കുറച്ച് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ തോന്നി വരും. അപ്പൊ 20 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരിക്കാൻ പേടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത പ്രായത്തിലേ തോന്നത്തില്ല. അപ്പൊ ഒരു 20s കഴിഞ്ഞൊരു 25 മ്യൂസിക്കൽ ചെയർ മനസ്സിലായില്ല. അപ്പൊ അപ്പോഴാണ് ആ സിനിമയ്ക്ക് കിട്ടേണ്ട കാര്യം കിട്ടുക. അപ്പൊ നമ്മൾ അതിനു വേണ്ടി വേറെ മനസ്സിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പ്രായമുള്ളവര് ഇപ്പൊ മനസ്സിലാക്കട്ടെ, ബാക്കിയുള്ളവർ ആ സമയം മനസ്സിലാക്കട്ടെ, അത്രേ ഉള്ളൂ. ഈ വിമർശിക്കുന്നവരോട് എന്താ വിപിൻ ചേട്ടന്റെ ഒരു മറുപടി എന്ന് പറഞ്ഞു? വിമർശനങ്ങളെ കുറിച്ച് എന്റെ അഭിപ്രായത്തില് ഏതെങ്കിലും സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ മാത്രമല്ലേ, നമ്മളിപ്പോ പടം എടുക്കുമ്പോ തന്നെ ഇത് അങ്ങോട്ട് എല്ലാരും കൈയ്യെടുത്ത് സ്വീകരിക്കുന്ന വിചാരിച്ച് നമുക്ക് സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ പടം എടുക്കുന്നു, ആൾക്കാർ വിമർശിക്കണം വിമർശിക്കാതിരിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. എനിക്ക് ഇതുവരെ അങ്ങനെ വിമർശനമൊന്നും, ചിലർക്ക് തോപ്പ് എഴുതി ഹോം ഡിമെയിൽ പ്രതീക്ഷിച്ചു വന്നു, അത് കിട്ടിയില്ല, മ്യൂസിക്കൽ ചെയർ ബോറടിച്ച് മരിച്ചു എന്നെഴുതി, അത് കുഴപ്പമില്ല, അത് ഹോം ഡിമെയിൽസ് പ്രതീക്ഷിച്ചു കിട്ടിയില്ല ചെയ്യാൻ പറ്റും, അത് വിമർശനമല്ലോ. ചിലര് പറഞ്ഞു എന്താണ് കുറച്ചും കൂടി എന്റർടൈനിങ് തമാശ സിനിമയാണ് പ്രതീക്ഷിച്ചത്, അത് കിട്ടിയില്ല, ബോറടിച്ച് ഉറക്കം വന്നു. അപ്പൊ അത് അവര് പ്രതീക്ഷിച്ചു, അത് കിട്ടില്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. ഇതിൽ ഇതിന്റെ കൺസെപ്റ്റിനോട് ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യേണ്ട കാര്യം, ഇങ്ങനെയാണോ വരുന്നത്? ഞാൻ പറയാം, അല്ല അത് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്, ചിലപ്പോൾ അത് നിങ്ങൾക്ക് അത് കിട്ടിയില്ല, ഓക്കെ, അത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് ഇതിന്റെ കഥ, ഇതാണ് ഇതിന്റെ പാറ്റേൺ, ഇതാണ് ഉദ്ദേശം. അപ്പൊ അത് അതാണ് ഒരു നമുക്കൊരു വിമർശനം എന്ന് പറയുന്നതൊക്കെ അപ്പുറത്തേക്ക് ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്നും നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യം. അഭിനയവും സംവിധാനവും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വിപിൻ ചേട്ടൻ. അപ്പൊ ഈ സിനിമ മ്യൂസിക്കൽ ചെയറിൽ പറഞ്ഞു വെക്കുന്ന ഒരു സംഭവം, മരണത്തിന് മുന്നേ നമുക്ക് ഓരോ നിയോഗം ഉണ്ട് ചെയ്ത് തീർക്കണം, ആ ഒരു പോയിന്റിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോ വിപിൻ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, വിപിൻ ആറ്റ്ലി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ചേട്ടന്റെ നിയോഗം എന്തായിരിക്കും? അത് നമുക്കൊരു സ്വപ്നം കൂടി പറയാലോ. ഇല്ല, അങ്ങനെ സ്വപ്നം എന്തായിരിക്കും, എന്ത് ചെയ്തിട്ട്? ഞാൻ ആദ്യം സിനിമയിൽ വന്ന് പണ്ട് കാലത്ത് ചെറുപ്പത്തിലേക്ക് ഡയറക്ടറാവണം എന്നൊക്കെ ആഗ്രഹിച്ചത്, അവസാനം ഞാൻ ഡയറക്ട് ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് ഹോം ന്യൂസ് അഭിനയിക്കുകയായിരുന്നു ചെയ്തു, അതുകൊണ്ട് എന്റെ ആദ്യത്തെ സ്വപ്നം പൊളിച്ചു. പിന്നെ ഞാൻ ആലോചിച്ച് ദൈവമേ ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇനിയിപ്പോ അപ്പൊ പിന്നെ അഭിനയിക്കാനേ കുറവുള്ളൂ തന്നെ, എനിക്കാണെങ്കിൽ അഭിനയിക്കാൻ വലിയ താല്പര്യം ഇല്ല എന്നാൽ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല, അത് വിട്ടേക്ക് നടക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു പടം വേറെ ആക്ട്രോസ് ചെയ്യാം ചെയ്ത് വിചാരിച്ച് എനിക്ക് നടന്നില്ല. അപ്പൊ ഞാൻ കുട്ടികളെ വെച്ചൊരു സിനിമ എനിക്ക് അവസരം കിട്ടും, ഇങ്ങോട്ട് വന്ന അവസരം കിട്ടും. അപ്പൊ ഞാൻ എന്റെ കുട്ടികളെ വെച്ച സിനിമയിൽ നിന്ന് ബെ, അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ആലോചിച്ചൊരു കാര്യം ചെയ്യാം, ഇനിയെങ്കിലും ഒരു വലിയ പടം ചെയ്യാം എന്ന് പറഞ്ഞ സമയത്ത് അത് നടന്നില്ല. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ഞാൻ മ്യൂസിക്കൽ ചെയർന്നുള്ള പുതിയ സിനിമയിൽ നമുക്ക് വട്ടമായ സമ്മേളനം പറഞ്ഞൊരു ആന്തോളജിയുടെ തലപ്പത്തിരുന്ന് അത് ചെയ്തു. അപ്പൊ ഇത് ചെയ്തു. അപ്പൊ ഇത് നമുക്ക് വന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇപ്പൊ അടുത്ത ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഓക്കെ, ഞാൻ വേറൊരു കഥ എഴുതി അത്ഭുത പ്രവൃത്തി കമേഴ്ഷ്യൽ പടമാക്കണം, അത് ഓടുന്നൊരു പടമായിരിക്കും എന്ന് പറഞ്ഞ ആഗ്രഹത്തിൽ കൂടെ അത് എഴുതി, അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞു അത് ഡബ്ബിങ് കിടക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ, ഇനിയിപ്പോ ഇതായിരിക്കും സൂപ്പർ, അറിയാൻ പാടില്ല, ഇതൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ, ഇതൊക്കെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ ആൾക്കാരുടെ ഓടും ഇല്ലതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇനിയിപ്പോ ഞാനിപ്പോ ഇംഗ്ലീഷ് സീരീസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ നമ്മളിപ്പോ വിചാരിക്കുന്നത് ആമസോൺ പ്രൈമില് ഹോട്ട്സ്റ്റാറിലും കാണിക്കാൻ പറ്റത്തുള്ളു, കാണിക്കുന്നെങ്കിൽ ഞാൻ യൂട്യൂബ് ഇടും, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് ചെയ്യണം മാത്രമുള്ളൂ, വലിയ ഡ്രീമിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല, ചെയ്തോണ്ടിരിക്കാന്ന് മാത്രമുള്ളൂ. ഈ വരുന്ന കൊമേഴ്ഷ്യൽ മൂവി ആരെ ലീഡ് ചെയ്തിട്ടുള്ളതാണ്? വിപിൻ ചേട്ടൻ തന്നെയാണോ ലീഡ് റോൾ ചെയ്യുന്നത്? അത് ഞാൻ തന്നെ, കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു അത്. അപ്പൊ അതിനകത്ത് സംഭവിച്ചാല് ഇതുപോലെ തന്നെ, പിന്നെ ഈ കോമഡി കഴിഞ്ഞു മ്യൂസിക് കൾച്ചർ ഒക്കെ കഴിഞ്ഞപ്പോ എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് വന്നു. ഞാൻ അത് ആദ്യമൊന്നും എനിക്കൊരു കോൺഫിഡൻസ് വരില്ല, അപ്പൊ അഭിനയിക്കാം. പിന്നെന്ന് വെച്ചാൽ നമ്മള് മതി എന്നും പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ചെയ്താൽ മതി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. പിന്നെ നമ്മളിപ്പോ അതിന്റെ പിന്നെ ഒരു സംഭവം പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഹോംലിയിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് ബെന്നിന് പ്രൊഡ്യൂസർ കിട്ടും, ഹോംലി എഴുത്തുകാരനായിരുന്നു എനിക്ക് ബെൻ കിട്ടും. ഞാൻ ബെൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് മ്യൂസിക് കൾച്ചർ ചെയ്യാൻ പറ്റും, അല്ല സോറി മറ്റേ ആസ് എ ഡയറക്ടർ കൂടി എനിക്ക് വാല്യൂ കിട്ടുന്നത് ബെൻ ചെയ്തോണ്ടാണ്. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടു ഇതും, എന്നാലേ നമുക്ക് ഇഷ്ടമുള്ള ഐഡിയാസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളിപ്പം മറ്റൊരാളെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ ആൻഡപ്പിന് അനുഭവത്തോടത്ത് ഒരു വൈൽഡ് ഐഡിയ ഉണ്ട്, അത് ഒരിക്കലും വേറെ ആർട്ടിസ്റ്റോട് പറഞ്ഞാൽ അവരെത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല. ഇത് പ്രാക്ടിക്കലാക്കി എനിക്ക് കാണണം, എനിക്ക് നടത്തിക്കണം, ചെറിയൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം, വേറെ ആളടുത്ത് പോയിട്ട് ഇത് പറഞ്ഞ് കണ്ടു കഴിഞ്ഞ് കഥയുടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒറിജിനാലിറ്റി പോകും. അപ്പൊ അതിലും വേറെ ഞാനെന്നുള്ള ആളും ഉണ്ട്, പ്ലസ് എന്റെ ഒറിജിനൽ കഥ അതിനൊരു പരിപോലും മാറാണ്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കാരണം അത് മറ്റൊരാൾക്ക് വേണ്ടി അത് മാറ്റുന്നതിനോട് എനിക്ക് വിഷമം താല്പര്യമില്ല. കാരണം ബേസിക്കലി ഡയറക്റ്റ് ചെയ്യാമെന്നാണ് അല്ലെങ്കിൽ എഴുതാമെന്നാണ്. എന്തെല്ലാം ഡയറക്ടർക്കും കഴിയിട്ട് സാറ്റിസ്ഫൈ ആകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. അതിന് ഞാനെന്നുള്ള പ്രത്യേകിച്ച് മൊന്ത വെച്ച് കഴിഞ്ഞാൽ തലവേദനയില്ല എന്ന് തോന്നിയോണ്ട് വെക്കുന്നു. അതുകൊണ്ട് മ്യൂസിക്കൽ ചെയറിൽ ഇപ്പൊ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതുകൊണ്ടുകൂടി ആയിരിക്കുമോ ചിലപ്പോ മറ്റുള്ളവരിലേക്ക് അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്? ഒരു പരിധി വരെ എന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യമുള്ളെന്ന് വെച്ചാല് ഒന്ന് അത് 100% പറഞ്ഞ കറക്റ്റാ. ഒന്ന് എന്റെ ലൈഫിൽ ഞാൻ ചെയ്ത അതേ കാര്യങ്ങള് അഭിനയം നന്നായി ആൾക്കാർ പറയുമ്പോൾ അഭിനയം നന്നായതല്ലത്, ശരിക്കും ഞാൻ ഒറിജിനൽ ആയിട്ട് എന്റെ മുറിക്കണത് മേടിക്കുന്നതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫോർ വീക്കുള്ള സീനൊക്കെ അതിനകത്തുള്ളത് ശരിക്കും ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ക്യാമറ നമ്മുടെ സാധ്യത ഉണ്ട്, അവന്റെ മിക്ക ദിവസവും ഞങ്ങൾ പറയാറുള്ള കാര്യങ്ങളൊക്കെ ഇത്. അപ്പൊ അവനത് കാണുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നൊരു കാര്യം, എന്നെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നും ഇല്ല. അപ്പൊ അതെല്ലാം ഭയങ്കര ഇല്ലസിന്. അപ്പൊ ഇനി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സംഭവം ഒന്നത്, രണ്ടാമെന്ന് വെച്ചാൽ നമുക്ക് എന്റെ ഷൂട്ടിംഗ് രീതികൾ ഇപ്പൊ അതിനകത്ത് അഭിനയിച്ച് ചെയ്യണം പ്രായമായിട്ടുള്ള ഒരു വയസ്സായ ഒരു വലിയ പടം കണ്ടാണ് അതായത് വയസ്സായ വല്യപ്പൻ ശ്വാസം മുട്ടി ഭരിക്കത്തില്ലേ ലാസ്റ്റ്, അപ്പൊ ആ ഒറിജിനൽ ആളെയൊക്കെ നമുക്ക് കിട്ടി. അതുപോലെ എനിക്ക് അങ്ങനത്തെ ഒരാളെന്റെ ഐഡിയ ഇല്ല. അപ്പൊ എന്റെ കൂട്ടുകാരന്റെ എന്റെ ഒരു ക്ലാസ്റ്റർ പുള്ളിയുടെ ഫാദറാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ജിതീഷിന്റെ രജീഷിന്റെ അച്ഛനാ, അവിടെ ചെന്നപ്പോ അച്ഛൻ വയ്യാണ്ട് കിടക്കണം, പുള്ളിക്ക് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട്, ഹെൽത്തി ആയിരുന്നു അത്. പുള്ളി ഭയങ്കര സീരിയസ് ആയി കിടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞങ്ങളെ അഭിനയിക്കണോ എന്ന് ചോദിച്ചു, ബംഗളൂരിന് അഭിനയിക്കണം, പക്ഷെ ഇന്ന് രാത്രി അഭിനയിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് സീൻ, ബംഗളൂർ ഞാൻ ഇന്ന് അഭിനയിക്കും, പുള്ളി കിടന്നേക്കാൻ പറ്റത്തില്ല. ആ കിടന്ന കട്ടിലേ വെച്ചിട്ട് എന്റെ മോസം പിന്നെ ഫ്രണ്ട്സ് പിള്ളേരെല്ലാം കൊണ്ട് നേരെ കൊണ്ട് അവിടെ കൊണ്ട് കിടത്തി ശ്വാസം മുട്ടുന്ന സീൻ അഭിനയിപ്പിച്ചു. ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളി ചെയ്തു, ശ്വാസം മുട്ടിയതായിരുന്നോ? ഒറിജിനൽ ശ്വാസം മുട്ടുന്നതായിട്ട് പുള്ളി ചെയ്തു, ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളി ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളിനെ കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് ആക്കി. വിത്തിൻ 2 weeks അങ്കിള് ഭരിച്ചു. ഓക്കെ, അങ്കിള് കാണാൻ പറ്റിയില്ല അങ്കിളുടെ സിനിമ, പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഇതൊരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ പെർഫെക്ഷൻ. ആ ഒരു ഭീകരത കിട്ടണമെങ്കിൽ അങ്കിള് തന്നെ ശ്വാസം വലിക്കണം. ഒരു നടൻ ശ്വാസം വലിച്ചിട്ട് മരിക്കുന്ന പോലെ ചെയ്ത ആ ഒരു പെർഫെക്ഷൻ കിട്ടും. അത് തൊമ്മിയുടെ മമ്മി, തൊമ്മിയുടെ മമ്മിയാണ് അമ്മൂമ്മയുടെ അഭിനയിച്ചത്. എന്റെ ഫ്രണ്ട് ഡൊമിനിക് ഉണ്ട്, മറ്റേ അവന്റെ മമ്മിയാണ്. തൊമ്മിന്റെ മമ്മി ചെയ്ത് മമ്മി എടുത്ത് ഞാൻ വീട്ടിൽ ചെയ്ത് മമ്മി അഭിനയിക്കുന്ന എന്താ പറയും, അമ്മി വേണം ഡ്രസ് വാരി വണ്ടി കയറി. ഈ ഒരു ഗ്യാപ്പിൽ ഷൂട്ട് ചെയ്തു, പിന്നെ മമ്മീനെ കിട്ടൂല, ചാവപ്പെട്ടി കിടക്കാൻ വേണം, അത് പെട്ടിയെടുത്ത് വണ്ടിക്കകത്ത് വെക്കുകയും ചെയ്യണം. അപ്പം ചെന്നു പടർപ്പിച്ചത് ആൾക്കാർ സംഘടിപ്പിക്കുന്നത് നേരെ വണ്ടിക്കകത്ത് ഇരുന്നു, അമ്മ മമ്മീനൊക്കെ നടക്കുന്നു, അമ്മയുടെ ആലോ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു. അതിനിപ്പോ അമ്മ അഭിനയിച്ചു പോയി, ഒരു സീനോട് ഉണ്ട് ആ കൊച്ചിനോട് കഥ കിടക്കും. ഓക്കെ റെഡി. ഇത് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ആ ലുക്ക് ആ അവന്റെ മമ്മിക്ക് മാത്രമേ ഉള്ളൂ, അത് കാണുമ്പോ അങ്ങനെ തോന്നാറില്ല നമുക്ക്. പ്രത്യേക ലുക്ക് ഇല്ല, അത് അതാ എന്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. ഇനി മമ്മി ഒന്ന് സിനിമയിൽ അഭിനയിക്കാൻ പോലുള്ള ഒന്നിലും ഈ കണ്ട ആൾക്കാരെ നമുക്ക് കാണാനും പറ്റില്ല. ഇത് എനിക്ക് മാത്രം ഇവരുടെ എക്സ്പ്രഷൻസ് ഈ ഗോൾഡ് നമ്മുടെ കയ്യിൽ വെക്കണ പോലെ കിട്ടി, അതെനിക്കൊരു പടത്തിൽ വെക്കാൻ പറ്റി. അവരെ കൊണ്ട് ഡബ് ചെയ്യിച്ചു,
അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള എനിക്ക് ഏറ്റവും ഭയങ്കര ഈ സിനിമ കൊണ്ട് ചെയ്യാൻ പറ്റിയത് എന്റെ ഏറ്റവും വലിയ ഒരു ലക്ക് എന്ന് പറയുന്നത്. ഇതെനിക്ക് അത് ഇതൊന്നും നമ്മൾ വേറൊരു ആർട്ടിസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആക്കുവേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ, പ്രാക്ടിക്കൽ ഒന്നുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റണല്ലോ, അതൊന്നും ഏറ്റവും വലിയ കാര്യം. ബെന്നില് കുട്ടികളെ പേടിപ്പിച്ചിട്ടൊക്കെയാണ് കരയുന്ന സീനൊക്കെ അത് ഞാൻ കേട്ടിരുന്നു, ഞാൻ കേട്ടിരുന്നു പലയിടത്തും പിള്ളേരെ ഇങ്ങനെ ഒരു മുറിയിലാക്കി ഇങ്ങനെ പേടിപ്പിച്ച് ആ ഒരു സ്റ്റേജിൽ എത്തിച്ചിട്ട് ആ ക്യാമറ ടേക്ക് എന്ന് പറഞ്ഞ അവസ്ഥ സൈക്കോ എന്താ. അത് സംഭവമൊന്നുമില്ല, കെജിയിലെ പിള്ളേര് കെജി കുട്ടികൾ കരയുന്നുണ്ട്, എൽ കെ ജിയിലെ പിള്ളേര് കാണും ഫസ്റ്റ് ദിവസം. ഞാൻ കുഞ്ഞു പിള്ളേരെ കൊണ്ടെടുത്തിട്ട് ഇതിങ്ങള് കരയോ ഇതിങ്ങള് ചിരിയോ ചിരി. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പിള്ളേര് കരയും കരയണില്ല, ഞാനായാലും മാർഗമുള്ളൂ ചെയ്യാൻ പറ്റും. റിയലായിട്ട് ഞാൻ പേടിപ്പിച്ചപ്പോ പിള്ളേര് കരഞ്ഞു. അപ്പൊ പിള്ളേര് കരഞ്ഞു, അത് ഞാൻ മിഠായി കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചിട്ടാണ് എല്ലാരും ബെൻഡ് ലൊക്കേഷനിലെ എല്ലാ കുട്ടികളും എന്നെ ഒന്ന് ഉമ്മ വെച്ചിട്ട് കൂടും. അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു എനിക്ക് കുട്ടികളായിട്ട്, കുട്ടികളുടെ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ടാണ് ബെന്നിനുള്ള സിനിമ എടുത്തത്. അപ്പൊ ഏറ്റവും രസമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പേടിപ്പിച്ച് അതുങ്ങളെ കരഞ്ഞു കരഞ്ഞത് ഭയങ്കര പേടിപ്പിച്ച്. ഞാൻ ഒന്നും പേടിപ്പിച്ചില്ല സത്യം പറഞ്ഞു. ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ അവരുടെ പാരന്റ്സിനോട് പുറത്ത് വെക്കാൻ പറഞ്ഞു, അത്ര ഞാൻ ചെയ്തു. പിള്ളേർ പേടിച്ചു, അല്ലെങ്കിൽ ക്യാമറയുടെ ബാക്കിൽ പാരന്റ്സ് എല്ലാം നിൽക്കുന്നു, എല്ലാരും നിൽക്കുന്നു. ഞാൻ പറഞ്ഞു പാരന്റ്സ് ഒന്ന് പുറത്തോട്ട് നിൽക്കുന്നു. പാരന്റ്സ് പുറത്തോട്ട് ഞാൻ പറഞ്ഞ വാലങ്ങട ചെക്കൻ പറഞ്ഞു, ക്ലാസ് റൂമിന്റെ ഭാഗം ക്യാമറമാൻ എല്ലാവരും ഉണ്ട്. പാരന്റ്സിനെ കാണേണ്ടത് ഒരു 25 സെക്കൻഡ് 30 സെക്കൻഡ് കൊച്ചു കഴിഞ്ഞു, ഓക്കെ അടുത്ത കൊച്ചിനെ കൊണ്ടാ തിരുത്ത് പാരന്റ്സിനെ മാറ്റി അടുത്ത കൊച്ചു. അങ്ങനെ ഷൂട്ട് ചെയ്ത് ഗൗരവനെ കുറച്ചേ പേടിപ്പിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റൂല. അവനെ ഞാൻ കുറച്ച് പേടിപ്പിച്ചിട്ടുണ്ട്. അവൻ ഭയങ്കര കളിയേറി ചില സമയത്ത് ഭയങ്കര ചക്കരണ്ട്, അവൻ എത്ര വലിയ ആക്ടറിന്റെ ജീവിതത്തിൽ. പക്ഷെ അവൻ ആ മൂഡ് കിട്ടാൻ വേണ്ടി ഞാൻ ബാഹർ അടച്ചിട്ട് ഓ അതൊക്കെ ഒരു ട്യൂൺ ഉണ്ടാക്കി, അപ്പഴേക്കും അവന് കിട്ടിക്കും, അവന്റെ ഉള്ളിൽ കിടിക്കും, എന്നെ പേടിപ്പിക്കണ്ടേ, ഞങ്ങൾക്ക് പോയി അവനേക്കണ ആ പേടിപ്പോയാ മതി. അതൊക്കെ നന്നായിട്ടത് വർക്കൗട്ടായി. കൊച്ചുങ്ങള് പക്ഷെ എന്തോരം പിള്ളേരുടെ പുറത്തില്ല, എല്ലാവന്മാരും പൊളിച്ചില്ലേ, ആരെങ്കിലും മോശം ഉണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്ത് പേടിച്ച് ചിലപ്പോ സ്നേഹിച്ച് ചിലപ്പോ എടുത്തോണ്ട്. നമ്മൾ ചാമി അവനെ ചെറുതില്ലേ, അവിടെ അവനെ എടുത്തോണ്ട് നല്ല ഡബ്യൂ, ഞാൻ നിരത്തി നിർത്തിയോണ്ട് ഡബ്യൂല, അവൻ എടുത്തോണ്ട് നിൽക്കണം ഫുള്ള്. അപ്പൊ ഞാൻ എടുത്ത് പിടിച്ച് അത് ഒരു ദിവസം മുഴുവൻ എടുത്താലേ അവൻ ഡബ്യൂ ഉള്ളൂ, ഡബ്യൂല നിരത്തി നിർത്തി മേക്കോച്ച പുള്ളിക്ക് പറ്റൂല, പുള്ളിനെ എടുത്ത് ഡബ്യൂ. എന്നാലും പുള്ളി സമാനിയോടെ കൂടും, ഞാൻ മാത്രമല്ല അവൻ അവന്റെ സൗണ്ട് ഡബ്യൂ, അതിന്റെ കൂടെ നിൽക്കുന്ന മറ്റുള്ള സൗണ്ട് ഡബ്യൂ, എന്നിട്ടേ പറയുള്ളൂ. സുരാജേട്ടൻ ഉണ്ടെങ്കിൽ സുരാജേട്ടൻ സൗണ്ട് ഡബ്യൂ. അപ്പൊ അങ്ങനെ പിള്ളേരെ കെയർ ചെയ്തെടുത്താണ്. അപ്പൊ അതിന് ആ പറഞ്ഞ പോലെ ആ സൈക്കോ ഒന്നുമല്ല, അത് ഒരു ആരും ഞാനിതിനെ പേടിപ്പിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞോണ്ട്, ബാക്കി എന്തോരോ ആൾക്കാരൊക്കെ ചെയ്യണ്ടോ എനിക്കറിയാം.